चाय 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 അമ്മച്ചി വിളിച്ചായിരുന്നേ. ഇച്ചായ എന്താണ് കേട്ടോ? ഇല്ല, അമ്മച്ചി വിളിച്ചായിരുന്നെന്ന്. ഇച്ചായ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂലേ? പത്രം വായിക്കുമ്പോ ശല്യം ചെയ്യുന്നു പറഞ്ഞാൽ നിനക്ക് എന്തിന്റെ അസുഖമാണ്? നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? എന്റെ പൊന്നെ, ഇത്രക്കെ ശ്രദ്ധിച്ച് വായിക്കാണ്ട് ഇല്ലാത്ത എന്തായിരിക്കണത്? ഈ തന്നെ പറിച്ചിട്ടൊന്നും ഈ ലോകത്ത് പത്രം വായിക്കുന്ന ആകെ ഒരാൾ ഇച്ചായ മാത്രമേ ഉള്ളത്. പത്രം വായന എന്ന് പറഞ്ഞൊരു ശീലമാണ്, അറിവ് ശേഖരണമാണ്. ആ ശീലം ഇല്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്നോ വലിയൊരു വിവരക്കാരൻ വന്നേക്കുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാതിരിക്കാനുണ്ട്. രാവിലെ തന്നെ പത്രം തുറന്നു വെച്ച് ഇങ്ങനെ ഒരു ഇരിപ്പങ്ങിരിക്കും. പാടാ നോക്കണേ. ഏതുവരെ വായിച്ച് നിർത്തിയ? അതും പോയി. ആ ആലീസേ ഒന്ന് വിളിക്കാവോ, ഒരു കാര്യം പറയാനാ. അയ്യോ ഇപ്പൊ വിളിക്കാൻ പറ്റത്തില്ല ഇച്ചാനെ, പത്രം വായിച്ചോണ്ടിരിക്ക. പത്രം വായിക്കുമ്പോ ചെന്ന് വിളിച്ചു കഴിഞ്ഞാ ഭയങ്കര ദേഷ്യമാ. ഒരു നല്ല കാര്യം പറയാനാ ആലീസേ, ഒന്ന് വിളിക്കേ. എന്ത് കാര്യം പറഞ്ഞാലും ഇച്ചാന് ഭയങ്കര ദേഷ്യം, ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാനൊരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും ഡോക്ടറെ പറ്റി എന്നാ അഭിപ്രായം? പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഡോക്ടറെ പറ്റി പറയുമ്പോ 100 നാവാ. ഇത്രയും കഴിവും ഇവരുള്ള ഒരു ഡോക്ടറെ ഇവിടെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നാ പ്രസിഡന്റ് പറയുന്നേ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അത് അത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെറുതായിട്ടൊന്നും കാണണ്ട. ആ 7-ാം വാർഡിലെ സുഹാസിനി ഇല്ലേ, അവൾക്ക് ഡോക്ടറെ പറ്റി പറയുമ്പോ 100 നാവാ. അവളുടെ പോമറേനിയനും കൂടി ഡോക്ടറെ കാണാൻ വന്നിരുന്നില്ലേ? ഒരു ചെറിയ പനി, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴേക്കും അങ്ങ് മാറി. പക്ഷെ അവള് പറയുന്നതേ ഡോക്ടർ ഇവിടെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണെന്നാ. എല്ലാരും ഡോക്ടറെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. അത് ഡോക്ടറോടൊന്ന് പറയണമെന്ന് തോന്നി. ശരി എന്നാ, മോക്ക് സ്കൂളിൽ പോവാൻ സമയമായി. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് അതാരെങ്കിലും എടുത്തു പറയുമ്പോ രാവിലെ തന്നെ കേൾക്കുമ്പോ നമുക്കൊരു സുഖമാണ്. അത് ഉണ്ണിയാർച്ചയാന്ന് മനസ്സിലായി. മറ്റവള്, മറ്റവള് ഇപ്പൊ ഉണ്ണിയാർച്ച പറഞ്ഞ അത് മെമ്പർ സുഹാസിനി. അവക്ക് എന്താ ഇച്ചാനോട് ഇത്ര പ്രേമം? നീ എഴുതാപ്പുറം വായിക്കല്ലേ. എനിക്കെല്ലാം മനസ്സിലായി ചായ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇച്ചാനെ കേൾക്കാൻ പറ്റില്ല. നീ എന്ത് കാര്യം പറഞ്ഞു? പത്രം വായിച്ചോണ്ടിരുന്ന വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പഴ് ദേഷ്യം. ഇപ്പൊ ഉരുത്തിയുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് വായനയെ നിർത്തി പറഞ്ഞു ഇങ്ങോട്ട് വന്നു. വായന നിർത്തിയല്ല, പത്രം വായിച്ച് കഴിഞ്ഞു, അതുകൊണ്ട് വന്നതാ. വന്നപ്പോ കണ്ടു, ഇങ്ങോട്ട് വന്നു. എന്നെന്താ? അതൊന്നും അല്ല, എനിക്ക് മനസ്സിലായി. മെമ്പർ സുഹാസിനി എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ഇവള് എന്റെ നെഞ്ചത്തോന്ന് കേറുന്നത്. അതെ, ഈ സുഹാസിനിക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ അവരുടെ പട്ടിയാണ് ചികിത്സിച്ചത്. പട്ടിക്ക് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളു. സുഹാസിനിയുടെ എനിക്ക് അറിയില്ല. കൊണ്ടുവരുന്നവരുടെ പ്രായം നമ്മൾ നോക്കാറില്ല. ദൈവം, അടുത്ത സുഹാസിനി ആയല്ലോ കുരിച്ച്. ഭർത്താവേ കാത്തോണേ. അച്ഛനെന്താ അച്ഛാ പോലീസിൽ ചേർന്നത്? എന്താ മോക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ കാര്യം? അല്ല, എന്റെ സ്കൂളിലെ വേറെ ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസിലില്ല. അത് മോക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? മാത്രമല്ല, ഈ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഗമ. നാട്ടിലുള്ള മുഴുവൻ ആളുകളും ബഹുമാനിക്കുന്ന ഒരേ ഒരാളായിരിക്കും ആ സ്റ്റേഷനിലെ SI. അത് മാത്രമല്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വരുന്നത് എവിടെയാ? പോലീസ് സ്റ്റേഷനിലേക്കാ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ പോലീസായിരുന്നു പറഞ്ഞാൽ നാട്ടുകാർക്ക് പുല്ല് വില. എന്ന് നീ പറഞ്ഞാ പോരല്ലോ, ഒരു പഞ്ചായത്ത് മെമ്പറെക്കാളും വില ഈ നാട്ടിലെ SI-ക്ക് തന്നെ. വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കാം. സത്യട്ട, നാട്ടുകാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ വേണം. അതുകൊണ്ട് തന്നെ SI-ക്കാളും വലുത് പഞ്ചായത്ത് മെമ്പർ തന്നെ. അതെ, പഞ്ചായത്ത് മെമ്പറെക്കാളും വലുത് SI തന്നെയാണ്. നീ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലെ 15 മെമ്പർമാരിൽ വെറും ഒരു മെമ്പറാണ് നീ. പക്ഷേ ഞാൻ ഈ പ്രദേശത്തെ സ്റ്റേഷനിലെ ഒരേ ഒരു SI. അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് വലിയ വിശേഷമൊന്നും ഇല്ലല്ലോ. സത്യേട്ടൻ സത്യേട്ടൻ കരുന്ന പോലെ നാട്ടുകാർക്ക് സത്യേട്ടന് ഒരു വിലയില്ല. അതൊക്കെ ആ ഡോക്ടർ. നാട്ടുകാർക്കൊക്കെ എന്നാ ബഹുമാനമാ?
ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും കാളയ്ക്കും പോത്തിനും പശുവിനും ഒക്കെ അല്ലേ എടി ഒരു മൃഗഡോക്ടറെ നാട്ടുകാർ ബഹുമാനിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റിയിലും മൃഗാശുപത്രിയുടെ കാര്യം ചർച്ചയിൽ വന്നപ്പോ ആ ഡോക്ടറെ പറ്റി എല്ലാവർക്കും എന്താ അഭിപ്രായം? അങ്ങനെ എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെങ്കിലേ അതിനുള്ള കഴിവും വേണം. എന്നെ പറ്റി ഇവിടെ നാട്ടുകാർ നല്ലത് തന്നെ പറയണേ. ഈ സത്യപാലൻ എസ് ഐ ഇവിടെ ചാർജ് എടുത്ത പിന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല, നല്ല സമാധാനം ഉണ്ടെന്ന്. ആര് സത്യേട്ടാ? സത്യത്തെ കൊള്ളാവുന്ന ഒരു കേസ് തെളിയിച്ചിട്ടുണ്ടോ? വേണ്ട, ഒരു കൊലപാതക കേസ് അന്വേഷിച്ചിട്ടുണ്ടോ? കൊലപാതകം നടക്കാതെ എങ്ങനെയാണ് കൊലക്കേസ് അന്വേഷിക്കുന്നത്? സത്യപാലൻ എസ് ഐ എടുത്തേ ഒരു കൊലപാതകവും നടക്കൂല. എന്താ ഇവിടെ മാത്രം ഒന്നും നടക്കാത്തത്? മോളെ, ഇവിടത്തെ എസ് ഐ ആരാ? സത്യപാലനാ. ആ പേടിയുള്ള നാട്ടുകാർക്കെല്ലാം ഉണ്ട്. അങ്ങനെ സത്യപാല എസ് ഐ എടുത്ത് കൊലപാതകവും നല്ല ഒരു മോഷണം പോലും നടക്കൂടോ? ഇവിടെ നല്ല സമാധാനമാണ്. ഇങ്ങനെ വർത്തമാനം പറയാൻ മാത്രം കൊള്ളാം. സത്യേട്ട ഒരു കേസ് തെളിയിച്ച് അതിന്റെ പേരിൽ ഞെളിഞ്ഞടക്കാന്ന് സ്വപ്നം കണ്ടിട്ട് കൊല്ലം പത്തായി. ആ സ്വപ്നം സ്വപ്നമായിട്ട് അങ്ങ് തീരും. ഒരു പോലീസുകാരൻ വന്നിരിക്കുന്നു. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛാ. അച്ഛ ഏതെങ്കിലും വലിയൊരു കേസ് തെളിയിച്ചിരുന്നെങ്കിൽ എനിക്ക് സ്കൂളിൽ ഒന്ന് ഷൈൻ ചെയ്യായിരുന്നു. മോളെ, മിക്കവാറും അച്ഛൻ ഉടനെ ഒരു കൊലക്കേസ് തെളിയിക്കും. ഏത് കേസ് അച്ഛാ? നിന്റെ അമ്മയില്ലേ, അമ്മയെ ഞാൻ കൊല്ലും. എന്നിട്ട് നേരെ സ്റ്റേഷനിൽ പോയി കീഴടങ്ങും. അപ്പൊ കൊലക്കേസുമായി തെളിവുമായി പ്രതി അകത്തുമായി നോക്കിക്കാം. ആർച്ചേ, നീ കീരിപ്രഭാകരൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ? ഈ നാടിനെ കിടുകിട വിറപ്പിച്ച ഗുണ്ട. അവൻ എന്നും രാവിലെ പുറത്തിറങ്ങുമ്പോ അവന്റെ കയ്യിൽ ഇതുപോലൊരു കത്തി ഉണ്ടാവും. അത് കാണിച്ച് വഴി പോകുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തും, ചീത്ത വിളിക്കും, കാശ് ചോദിക്കും. കാശ് ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ കുത്തിന് പിടിച്ചിട്ട് അവൻ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ തല്ലും. അങ്ങനെ ഒരു അഞ്ചാറ് വർഷം അവൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഈ പ്രദേശത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ് ഐ സത്യപാലൻ അവിടെ ചാർജ് എടുത്തത്. ചാർജ് എടുത്ത ദിവസം തന്നെ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയകുമാർ ടീച്ചർ, ടീച്ചർ ഓടി സ്റ്റേഷനിൽ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് കേണപേക്ഷിച്ചു. എസ് ഐ സാറ് എങ്ങനെയെങ്കിലും ആ കീരി പ്രഭാകരൻ്റെ ശല്യം ഒന്നും ഇല്ലാതാക്കി തരണം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അന്നത്തെ സി പി ഒ ബാലേന്ദ്രൻ, ഞാനും ബാലേന്ദ്രനും കൂടെ ജീപ്പ് എടുത്ത് നേരെ പോയി കീരി പ്രഭാകരൻ നിൽക്കുന്ന കവലയിലേക്ക്. അവിടെ ചെന്നപ്പോണ്ടല്ലോ അവൻ പതിയായിട്ട് ഇങ്ങനെ നിൽക്കിയ ആൾക്കാരുടെ മുമ്പിൽ. ഞാൻ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അവനോട് പറഞ്ഞു, പ്രഭാകര പത്തി താഴെ ഇടാ, എന്നിട്ട് വന്ന് ജീപ്പിൽ കയറുന്നു. ഉമ്മ എൻ്റെ ഇതില്ല. എന്നിട്ട് തിരിച്ച് കത്തി കാണിച്ച് എന്നോടൊരു വെല്ലുവിളി. ചുണയുള്ള പോലീസുകാരനാണെങ്കിൽ ഇങ്ങോട്ട് വരാം. എൻ്റെ ആർച്ചേ, പിന്നെ അവിടെ നടന്നതൊക്കെ ഉണ്ടല്ലോ, ഒരിഞ്ഞ പോരാട്ടമായിരുന്നു. അവസാനം അന്ന് ഞാൻ പൊക്കിയെടുത്ത് ജീപ്പിലോട്ട് ഒരൊറ്റ ഏറി എറിഞ്ഞിട്ട് നേരെ ജീപ്പ് എടുത്ത് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിറങ്ങി അവിടുത്തെ ഡോക്ടർ ഈ പ്രഭാകരനെ കണ്ട ഉടനെ എന്നോട് ചോദിക്കണം, എന്താ സാറേ, സാറിന് എന്ത് അതിക്രമമാണ് കാണിച്ചത്? അവൻ്റെ രണ്ട് കൈയുണ്ടല്ലോ. അമ്മാതിരി പോരാട്ടമായിരുന്നു. അങ്ങനത്തെ കീരി പ്രഭാകരൻ എന്ന് പറയുന്ന വലിയ ഗുണ്ടെ ഒതുക്കിയ എസ് ഐ സത്യപാലനെ നിനക്ക് പുച്ഛം. പുച്ഛിച്ചോ? സത്യേട്ടാ, ഇതൊന്നും എന്താ നേരത്തെ പറയാതിരുന്നു. ആർച്ചേ, എനിക്കിങ്ങനെ നിന്നെ പോലെ ഇങ്ങനെ സ്വയം പോഴ്ത്തി നടക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. മാത്രമല്ല ഞാനൊരു പോലീസുകാരൻ, എൻ്റെ ഡ്യൂട്ടി ചെയ്തു അത്രേ ഉള്ളൂ. പിന്നെ പ്രവൃത്തിയിലാണ് കാര്യം, അല്ലാതെ വെറുതെ ഇങ്ങനെ വളവള വർത്താനം പറയുന്നതിൽ ഒരു കാര്യമില്ല. അല്ല, എനിക്കിതൊന്നും അങ്ങ് വിശ്വാസം വരുന്നില്ല സത്യേട്ടാ. നിനക്ക് വിശ്വാസം വരില്ല, നീ പഞ്ചായത്ത് കമ്മിറ്റിയുള്ള 15 കോന്തന്മാരല്ലേ കണ്ടിട്ടുള്ളൂ. അല്ല, കഴിവും ചുണയുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലല്ലോ. കേസുകൾ വേറെ ഉണ്ട്. PWD കോൺട്രാക്ടർ ബാഹുലേന്റെ വീട്ടിൽ നടന്ന മോഷണം, 500,000 രൂപയും 60 പവനുമാണ് മോഷണം പോയത്. DSP മുതൽ ഇങ്ങനെ താഴോട്ടുള്ള എല്ലാ MMമാരും വന്ന് അന്വേഷിച്ചു. എന്നിട്ട് ഒരു കടുമണി തെളിവ് പോലും കിട്ടിയില്ല. അവസാനം പോലീസ് എന്ത് ചെയ്തു, ഈ കേസ് ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള വേറെടുപ്പ്. പക്ഷേ എസ് ഐ സത്യപാലം വിട്ടില്ല. ഞാൻ ആ കേസ് ഏറ്റെടുത്തു. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അന്വേഷണം തുടങ്ങി. രാവും പകലും ഊണിലും ഉറക്കത്തിലുമൊക്കെ എൻ്റെ ചിന്തയിൽ ഈ കേസ് മാത്രമായിരുന്നു. 13-ാം ദിവസം ഞാൻ പ്രതിയെ പൊക്കി തൊണ്ടി മുതലോട്. സത്യം? പിന്നല്ലാതെ. ഈ ബാഹുലേൻ കോൺട്രാക്ടറുടെ സൈറ്റിൽ പണി ചെയ്യുന്ന ഏലിയാസ്, അവരെയും പൊക്കി, തൊണ്ടി മുതലും പൊക്കി. ഇത് അറിഞ്ഞതും ബാഹുലേൻ കോൺട്രാക്ടറും നേരെ സ്റ്റേഷനിൽ വന്നിട്ട് എന്നോട് പറയുക, സാറേ, സാറ് ചെയ്തിരുന്ന ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന്.
സംശയം ഉണ്ടെങ്കിൽ നിനക്ക് ബാഹുലയം കോൺട്രാക്ടറെ വിളിച്ച് ചോദിക്കാം. അതെ, നിനക്കെന്നെ ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നീ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ പുള്ളിയല്ല ഈ എസ് ഐ സത്യബാലൻ കേട്ടോ. കേരള പോലീസിൽ ഇതുപോലെ കഴിവും ചുറുചുറുക്കും ചുണയുമുള്ള വേറെ എസ് ഐമാരില്ലെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാനൊരു പേഴ്സണൽ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നായിരുന്നു. സാർ, ഈ ദിവാകറിനോട് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പറഞ്ഞു. സാർ, അവനൊരു പാവം പിടിച്ചവനാ, ഉപദ്രവിക്കരുത്. അവനോ? ആ, അവന്റെ പ്രധാന പരിപാടി എന്താണെന്ന് അറിയുമോ? വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിക്കുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളായി. പിന്നെ ആരും പരാതി തരാത്തത് വെറുതെ മെനക്കേട് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ. ഇന്നലെ വില്ലേജ് ഓഫീസറുടെ മകളെ അവൻ വഴി തടഞ്ഞു നിർത്തി അഫസപ്യം പറഞ്ഞു. വില്ലേജ് ഓഫീസർ പരാതി തന്നാൽ എനിക്ക് നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സാർ, ഈ പ്രാവശ്യം അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. ഇനി അവൻ ഒരു കുഴപ്പവും കാണിക്കുകയല്ല, എന്റെ വാക്കത്. ഓക്കെ ആണ് പവിത്ര. ഞാനൊരു കാര്യം പവിത്രനോട് ചോദിച്ചോട്ടെ. പവിത്രന് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ ചോദിക്കുന്നത് അല്ല, ഞാൻ ഒരു കഴിവും ഇല്ലാത്ത ഒരു എസ് ഐ ആണെന്നുള്ള അഭിപ്രായം വല്ലതും പവിത്രനുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല. നാട്ടുകാർക്കുണ്ടോ? നാട്ടുകാർക്ക് അങ്ങനെ തോന്നാൻ കാര്യമല്ല. പക്ഷേ ഇവിടെ ആർച്ചയ്ക്ക് എന്നെ ഒരു ബഹുമാനവും ഇല്ല. അപ്പോ പവിത്രൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ എന്നാ പറയാൻ വേണ്ടി? എന്നെ പറ്റി നല്ലത് പറഞ്ഞാ മതി. വേണമെങ്കിൽ കുറച്ച് കൈ നിട്ട് കൂട്ടി പറഞ്ഞോ. സാർ, എന്നെ ഉദ്ദേശിക്കുന്ന എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കയറ്റി പറയാൻ ശ്രമിക്കാം. നമസ്കാരം. ഞാനിതിലെ പോയപ്പോഴും സാറിനെ ഒന്ന് കാണാനോ എന്നോർത്ത് കയറിയതാ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, സാറിനെ പോലെ സൗന്ദര്യവും അറിവും കഴിവും ഉള്ള ഏതെങ്കിലും ഒരു എസ് ഐ നമ്മുടെ നാട്ടിലുണ്ടോ? ഇതെന്താ അറിവും കഴിവും സൗന്ദര്യവും ഒക്കെ പറയാൻ കല്യാണാലോചന വല്ലതാണോ? അതല്ല, ഞാൻ ഈ പറഞ്ഞ താളത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. പവിത്ര, ഇവിടുത്തെ ക്രിമിനലായ കീറി പ്രഭാകരനെ പിടിച്ചത് ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. അയ്യോ, അത് പറയുമ്പോ തന്നെ എനിക്ക് ചിരി വരുവ. അതുപോലൊരു ക്രിമിനലിനെ പിടിക്കാൻ ഇതുപോലൊരു സാറിനല്ലാതെ വേറെ ഒരു മനുഷ്യനും പറ്റൂല. സംഭവം എന്താണെന്നറിയോ? സംഭവമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പവിത്ര, ആ ബാഹുലയൻ കോൺട്രാക്ടറുടെ വീട്ടിൽ നടന്ന മോഷണം ആ പ്രതിയെ പിടിച്ചാരെന്നൊന്ന് പറഞ്ഞു. അത് സാറിനെ സംഭവിച്ചു കൊടുക്കും. ബാഹുലയൻ സാർ ഇപ്പോഴും പറയും, ഈ സത്യബാലൻ സാറില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കാശും സ്വർണവും നമുക്ക് കിട്ടത്തില്ലായിരുന്നെന്ന്. ആ ഒരു കാര്യം ചെയ്യ് പവിത്രൻ, ചെല്ല് ആ ദിവാകരനോട് 11 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ വരാൻ പറ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ചെല്ലേ. ആർച്ചേ, ഇപ്പോ നിനക്ക് എന്റെ വിശ്വാസമായില്ലേ ഈ എസ് ഐ സത്യപാലൻ ഒരു പുലിയാണെന്ന കാര്യത്തില്? ഇപ്പൊ സത്യണ്ണ എനിക്ക് കുറേ വിശ്വാസം വരുന്നുണ്ട്. സാർ. എന്താ സോണല്ലേ? സാർ, എനിക്ക് ഒരു ചെറിയ സഹായം വേണമായിരുന്നു. സാർ, എന്റെ ചേച്ചി ഒരു വീട് വെക്കാനായിട്ട് സ്ഥലം നോക്കുകയായിരുന്നു. സ്ഥലം കിട്ടി, വില്ലേജ് ഓഫീസിലെ പേപ്പറുകളൊക്കെ ശരിയാവുകയും ചെയ്തു. പക്ഷെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. പക്ഷേ അവിടെ ഒരു ക്ലർക്കുണ്ട്, ശിവൻകുട്ടി. പുള്ളി ഓരോ ദിവസവും ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. പക്ഷെ പുള്ളിക്ക് കൈക്കൂലി വേണം, അതാണ് സംഭവം. പക്ഷെ ചേച്ചിയാണെങ്കിൽ 10 പൈസ കൈക്കൂലി കൊടുക്കില്ല എന്നുള്ള വാശിയിലാണ്. നല്ല വാശിയാണല്ലോ. പക്ഷെ അയാളെ കൈക്കൂലി കിട്ടാതെ ഒന്നും ചെയ്യത്തുമില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, കൈക്കൂലി കൊടുക്കാന്ന് പറയും. എന്നിട്ട് നമ്മൾ കൈക്കൂലിയായിട്ട് എവിടെ ചെല്ലണമെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാം. വിജിലൻസിനെ അറിയിക്കാം, അവനെ കൈയോടെ പിടിക്കാം. അവൻ്റെ അവസാനത്തെ കൈക്കൂലി ആയിക്കോട്ടെ. സാർ, ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചതാണ്. പക്ഷേ ചേച്ചിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. സാർ, നമ്മുടെ ഈ CPU കനകാംബരൻ ഇല്ലേ, പുള്ളിയും ഈ പറഞ്ഞ ശിവൻകുട്ടിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് വെള്ളം ഓടിക്കുന്നത് പോലും. സാർ, പുള്ളിക്കാരൻ പറയുകയാണെങ്കിൽ ഈ ശിവൻകുട്ടി എല്ലാ പേപ്പേഴ്സും ശരിയാക്കി തരും. ഞാൻ പറഞ്ഞായിരുന്നു സാർ. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നതേ എന്റെ സഹായം കൊണ്ട് നിന്റെ ചേച്ചി അങ്ങനെ ഇപ്പൊ വീട് വെക്കണ്ട എന്നാ പറയുന്നത്. ശരിയല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, കനകാമരനെ വിളിക്ക്, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ആർച്ചേ, എന്റെ പഞ്ചായത്ത് ഓഫീസിലുള്ള എല്ലാം വലിയ മാന്യന്മാരാണെന്നല്ലേ നീ പറയണേ? ആ, അവിടെ ഒരു ശിവൻകുട്ടി ഉണ്ടോ, ഒരു ക്ലർക്ക്? ആ, അവൻ തന്നെ.
അവൻ ആളിച്ചിരി കുഴപ്പക്കാരനാണെന്നാ ഞാൻ കേട്ടെ. അവൻ പൂലോ കൈക്കൂലിയാണെന്നാണ് അറിഞ്ഞ. ആ അതെ, എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തിരുന്ന് കൈക്കൂലി വാങ്ങിയതെങ്ങനെ ഞാൻ അറിഞ്ഞാൽ ഇടിച്ചവൻ്റെ നട്ടള്ളി ഞാൻ കലക്കൂന്ന് പറഞ്ഞേക്കി. കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം, ഞാൻ വന്നിട്ട് പറയാം. ആ സർ, എന്താണോ കനകം പറയുന്നത്? ആവശ്യമില്ല തിപ്പിടി വാശിയൊക്കെ. കാര്യം മനസ്സിലായി സാർ, ഇതിൽ ഞാൻ ഇടപെടുന്ന പ്രശ്നമില്ല. ഇവളോ തൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഒരു ആവശ്യമില്ലേ? അതാണ് പ്രശ്നം. വേറെ ആരായിരുന്നെങ്കിലും ഞാൻ സഹായിച്ചേനെ. സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കാത്തവൾ ആദ്യം ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് സഹായിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാം. ഇതാണ് തനിക്ക് വിവരമില്ലാന്ന് ഞാൻ പറയണേ. എടോ, ഈ ഒരു സാഹചര്യത്തിൽ താൻ സ്വർണ്ണലതയെ സഹായിച്ചാൽ ഇവർക്ക് തന്നോടുള്ള ഇഷ്ടം കൂടില്ലേ? മാത്രമല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സഹായിച്ചു വേണം അവരുടെ മനസ്സിലേക്ക് ഒരു പാലം പണിയാൻ. ആ പാലം പണി നടക്കില്ല സാർ. എന്നെ കൊണ്ട് അവൾക്കോ അവരുടെ വീട്ടുകാർക്കോ ഒരു സഹായം പ്രതീക്ഷിക്കും. എടോ, ഞാനല്ലേ പറയുന്നത്? സാർ, ഇത് ഡ്യൂട്ടി സംബന്ധമായ പ്രശ്നമല്ല. ശരി, എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. എന്നാലും സ്വർണ്ണലത എൻ്റെ സഹപ്രവർത്തകയല്ലേ, എനിക്ക് സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്വർണ്ണലത, ആർച്ചേ, നമ്മുടെ എ എസ് ഐ സ്വർണ്ണലത നിന്നെ വന്നൊന്ന് കാണും. പഞ്ചായത്തിൻ്റെ ഒരു ആവശ്യം, ബിൽഡിംഗ് പെർമിറ്റിൻ്റെ. നീ ഒന്ന് സഹായിച്ചേക്കണം. ആ ശരി. എടോ, ഞാൻ തൻ്റെ ഭാര്യയെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ഭാര്യ തൻ്റെ ഭാര്യയെ സഹായിച്ചു കേട്ടോ. സ്വർണ്ണലതേ, ആർച്ചയെ വൈകിട്ട് പോയി ഒന്ന് കാണണം. ഞാൻ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൾ വേണ്ട സഹായം ചെയ്തു തരും. വലിയ ഉപകാരം സർ. വീട്ടിലുള്ളവർ സഹായിച്ചില്ലെങ്കിലും നാട്ടിലുള്ളവരെങ്കിലും എന്നെ സഹായിക്കുമല്ലോ. ഒരു വാശിക്കാരൻ വന്നേക്കുന്നു. താങ്ക് യു സർ. ഇതിനു വേണ്ടി സ്വർണ്ണലത ഇവിടെ വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സത്യത്തെ വിളിച്ചപ്പോ ഞാനത് പറഞ്ഞതാണല്ലോ. അല്ല, അങ്ങനെയല്ല, ആവശ്യം എന്റെ അല്ലേ. അപ്പൊ ഞാൻ തന്നെ നേരിട്ട് വരുന്നതല്ലേ അതിന്റെ ശരി. പെർമിറ്റിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ബിൽഡിംഗ് പ്ലാനും സർട്ടിഫിക്കറ്റും ഒക്കെ പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്താൽ മതി. അവിടെ ഹരിദാസ് എന്ന് പറഞ്ഞൊരു ക്ലർക്ക് ഉണ്ട്, പുള്ളി ഏൽപ്പിച്ചാൽ ഞാൻ വിളിച്ച് പറയാം. ആ, ഈ ജോലിയുടെ ഇടക്ക് പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ശല്യപ്പെടുത്തില്ലായിരുന്നു. എന്ത് ശല്യം, ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയില്ല ഞങ്ങളെ പോലുള്ളവരൊക്കെ ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത്. ആ, സത്യമായിട്ട് വന്നു എന്ന് തോന്നുന്നു. അല്ല, സാറിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സാറിനോട് എങ്ങനെ പറയുന്നത്? അതിനെന്താ, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ. എന്താവാൻ, ഉണ്ണിയാർച്ചയെ ഒരു കാര്യം ഏൽപ്പിച്ച അത് നടത്തി. ഹലോ സോണലത, ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങായി. ഇരിക്കുന്നേ, ഇതാ ചായ ഫ്ലാസ്കിൽ ഇട്ട് വെച്ചിരിക്കുക. എന്നാ ഞാനും വരാം. വാ വാ. സ്വർണ്ണലതയ്ക്ക് എങ്ങനെയാ ഈ പോലീസ് ജോലിയൊക്കെ? ഇഷ്ടമാണോ? സ്ത്രീകൾക്ക് പൊതുവെ ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ ഇത്? എന്ത് ബുദ്ധിമുട്ട്, എല്ലാ ജോലിയെ പോലെ തന്നെയല്ലേ ഈ ജോലി. പിന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഇതേപോലൊരു ജോലി വേറെ ഉണ്ടോ? ആ സത്യം, അതിവിടെ പറയും. നാട്ടുകാരെ ഉപദ്രവിക്കുന്നവരെ എല്ലാം കൈകാര്യം ചെയ്യാമല്ലോ. ഇന്ന് രാവിലെ കൂടെ സത്യേട്ടൻ ഒരു കീരിപ്രഭാറിന്റെ കാര്യം പറഞ്ഞുള്ളൂ, നാട്ടുകാർക്ക് എല്ലാ ശല്യമായ അയാളെ കൈകാര്യം ചെയ്ത കാര്യം. അതൊരു വലിയ കഥയാ ഉണ്ണിയാർച്ച്. അവൻ ഭൂലോക പ്രശ്നക്കാരനായിരുന്നു. വിജയകുമാരി ടീച്ചറെ, നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരെ DYSP ഒരു പരാതി കൊടുത്തു. DYSP അത് സത്യപാലൻ സാറിനെ അന്വേഷിക്കാൻ അയപ്പിച്ചു. സത്യപാലൻ സാറിന് സത്യം പറഞ്ഞ പേടിയുണ്ടായിരുന്നു. സാറിന് കുറ്റം പറയാൻ പറ്റില്ല, ഒരു ബുദ്ധിയും ബോധം ഇല്ലാത്ത ഒരുത്തനാ കീരി. DYSP പറഞ്ഞതല്ലേ, പോകാതിരിക്കാൻ പറ്റുമോ? സാറും CPO ബാലചന്ദ്രനും കൂടെ ജംഗ്ഷനിലേക്ക് ചെന്നു. കീരി അവിടെ ഉണ്ടായിരുന്നു, കയ്യിലൊരു കത്തി. സാറിനെ കണ്ട പാടെ കീരി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി. ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ കത്തിയുമായി സാറിന്റെ അടുത്തേക്ക് ചെന്നു. അത് കണ്ട പാടെ ബാലേന്ദ്രനോടി. സാർ അവിടെ തന്നെ നിന്നു. സാറിന്റെ മുമ്പിലെത്തി കത്തി കാണിച്ച് അവൻ കുറെ അഭ്യാസം കാണിച്ചു. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരൊറ്റ ചവിട്ട് സാർ ഇതേ അടക്കുന്നത് അറിയും. അവനോട് പറഞ്ഞു, പ്രഭാകര കത്തി താഴെ ഇടാ, എന്നിട്ട് തിരിച്ച് കത്തി കാണിച്ച് എന്നോടൊരു വെല്ലുവിളി. ക്ഷണമുള്ള പോലീസുകാരനാണെങ്കിൽ ഇങ്ങോട്ട് വരാം. എൻ്റെ ആർച്ചേ, പിന്നെ അവിടെ നടന്നേക്കണ്ടല്ലോ, ഒരിഞ്ഞ പോരാട്ടമായിരുന്നു.
അപകടമാണെന്ന് മനസ്സിലാക്കിയതോടെ സാർ പതിയെ എഴുന്നേറ്റു. പിന്നെ ഒന്നും നോക്കിയില്ല. ഹൈസ്കൂളിന്റെ സൈഡിലൂടെയുള്ള ഇടവഴിയെ സാർ ഒരൊറ്റ ഓട്ടം പുറകെ കീറി. സ്കൂൾ കഴിഞ്ഞ് പരമേശ്വരൻ സാറിന്റെ പറമ്പിലെ വേലിയും ചാടി സാർ ഓടി കീരിയും തൊട്ടു പുറകിൽ. കുറച്ച് ചെന്നപ്പോൾ സാറിന്റെ മുമ്പിലെത്താൻ കീരി ഒരു കുറുക്ക് വഴിയെ കറങ്ങി ഓടി. സാറിന്റെ അടുത്ത് തന്റെ ഇച്ചിരി ദൂരെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കീരി പറമ്പിൽ പൊട്ടക്കിണറ്റ് വീണത്. കിണറ് പുല്ലുമൂടി കിടക്കുകയായിരുന്നു. കീരി കണ്ടില്ല, ദാ കിടക്കുന്നു കിണറ്റിൽ. കീരിയുടെ രണ്ട് കൈ ഒടിഞ്ഞു, ദേഹം മുഴുവൻ മുറുകും. സാറും നാട്ടുകാരും കൂടെ ചേർന്ന് കീരിയെ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കണ്ട ഉടനെ എന്നോട് ചോദിക്കുന്നു, സാറേ സാറിന് എന്ത് അതിക്രമമാണ് കാണിച്ചത്? അവന്റെ രണ്ട് കൈ ഉണ്ടല്ലോ. ഓ, അപ്പൊ അതാണ് സംഭവം. ഭയങ്കരം തന്നെ. അല്ല, ഈ പി ഡബ്ല്യുഡി കോൺട്രാക്ടർ ബാഹുലേന്റെ വീട്ടിലൊരു മോഷണം നടന്ന കാര്യം പറഞ്ഞിരുന്നു, അതോ? 5 ലക്ഷം രൂപയും 60 പവനും ഞങ്ങളെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന പോലെയൊക്കെ അന്വേഷിച്ചായിരുന്നു. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഞങ്ങൾ ആ കേസ് വിട്ടതാ. അപ്പോഴാണ് ഭാഗ്യം ധ്യാനത്തിന്റെ രൂപത്തിൽ വന്നത്. ധ്യാനത്തിന്റെ രൂപത്തില്? ബാഹുലയും ചേട്ടന്റെ ജോലിക്കാരൻ ഏലിയാസ് ആണ് പ്രതി. പുള്ളിക്കാരൻ ഈ മോഷണമൊക്കെ കഴിഞ്ഞപ്പോഴേ പള്ളിയിൽ ധ്യാനം കൂടാൻ പോയി. 7 ദിവസത്തെ ധ്യാനം. ധ്യാനവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോ പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായി. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായപ്പോ തൊണ്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി. അത് കൊള്ളാം. പക്ഷേ ഏലിയാസ് കീഴടങ്ങിയതാണെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ. ഇരിക്കട്ടെ. എന്തായാലും സ്വർണ്ണലത ചായ കുടിക്കേ, ചൂടാർന്നു. ഞാൻ ഇപ്പൊ വരാവേ. കീരി പ്രഭാകരൻ എന്നെ വെല്ലുവിളിച്ചു. പാടാ പോലീസുകാരാ. പിന്നെ അവിടെ നടന്ന പൊരിഞ്ഞ പോരാട്ടം. കവലയിലെ പോരാട്ടം കഴിഞ്ഞപ്പോ വേദി പരമേശ്വരൻ ചേട്ടന്റെ പറമ്പിലെ പൊട്ടക്കിണറ്റിലേക്ക് മാറും. പിന്നെ അവിടെയായിരുന്നു പോരാട്ടം. സത്യേട്ടാ, ചവിട്ട് കിട്ടിയത് എവിടെയാ? ഇവിടെയാ. പിന്നെ ബാഹുലേയും ചേട്ടന്റെ വീട്ടിലെ മോഷണം. തെളിയിക്കാൻ പെട്ട പാട്. പള്ളിക്കാര് നടത്തിയ ധ്യാനം കാരണം പോലീസുകാരുടെ മാനം രക്ഷപ്പെട്ടു. സത്യേട്ടാ, ഈ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിങ്ങൾക്കൊരു ധ്യാന കേന്ദ്രം തുടങ്ങിക്കൂടെ? അങ്ങനെയാണെങ്കിൽ പള്ളിക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദേ തള്ളുമ്പിളി കുറച്ച് മയത്തി തള്ളണം, അല്ലെങ്കിൽ നടു ഉളുക്കും. ഞാൻ പറഞ്ഞെന്താ കുഴപ്പം? കീരിയും അകത്തായും എലിയസും അകത്തായും. സത്യേട്ടനാണ് കേരള പോലീസിലെ ഏറ്റവും ബുദ്ധിമാൻ എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? എന്നിട്ടാണോ രാവിലെ ഇമ്മാതിരി പുളു അടിച്ചിട്ട് സ്വർണ്ണലതെ ഇന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അപ്പൊ